ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമാറ്റിക്. അപ്പോൾ ഞാൻ അനന്ദു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാർവലിന്റെ ഇറ്റേണൽ ട്രെയിലർ ആൻഡ് ടീസർ എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടി ഇറ്റലൻസിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തതും അതുപോലെ ട്രെയിലറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസും മാത്രമല്ല, മാർവൽ കോമിക്സിന്റെ ഇറ്റേണൽ സെലസ്റ്റിയൽ എന്ന പ്രിവ്യൂ റിലീസിനെ കൂടി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആരാണ് ഇറ്റേണൽസ്? ഇവർ വളരെ പവർഫുൾ ആണ്, അൺഡൈയിങ് ക്യാരക്ടേഴ്സാണ്. ഇനി മരിച്ചുപോയാൽ തന്നെ നമുക്ക് റിസറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ്. ഇവരെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇറ്റേണൽസ്. മറ്റേത് സൂപ്പർ ഹീറോസിൻ്റെയും കഥ പോലെ തന്നെ ഇറ്റേണൽസിനും അവർക്ക് ഓപ്പോസിറ്റായിട്ട് അത്ര തന്നെ പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരുണ്ട്. ഡീവിയൻസ് എന്നാണ് ഇവരെ പറയുന്നത്. ഇറ്റേണൽസ് ഭൂമിയിൽ തന്നെയാണ് സെറ്റിൽ ആവുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരെ ഈ ഡീവിയൻസിൻ്റെ കയ്യിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇറ്റേണൽസ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. പക്ഷേ ഈ കാലഘട്ടങ്ങളിലൊന്നും ഇറ്റേണൽസ് മനുഷ്യൻ്റെ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. അവർ നമ്മുടെ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ ആരും അറിയാതെ രഹസ്യമായിട്ട് കഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കായിട്ട് അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡ്യൂട്ടീസൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അവർ ഒരു കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യില്ല. ഇറ്റേണൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സെലസ്റ്റിയൽസ് ആണ്. സെലസ്റ്റിയൽസ് എന്ന് പറയുമ്പോൾ മാർവൽ യൂണിവേഴ്സിൻ്റെ തിയറി അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ജീവൻ, ലൈഫ് എന്ന് പറയുന്നത് സെലസ്റ്റിയൽസ് ആണ്. ഇത് ആക്ച്വലി ഒരു ഹ്യൂമനോ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവമല്ല, ഇതൊരു കോസ്മിക് ബീയിങ് ആണ്. ഇറ്റേണൽസിനെ മാത്രമല്ല, ഇറ്റേണൽസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വില്ലന്മാരായിട്ടുള്ള ഡീവിയൻസിനെയും അതുപോലെ തന്നെ ഹ്യൂമൻസിനെയും അതുപോലെ മ്യൂട്ടൻസിനെയും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് സെലസ്റ്റിയൽസ് ആണ്. അപ്പൊ ദൈവമാണ് മനുഷ്യനെ ഉൾപ്പെടെ ഈ ലോകത്തിലെ എല്ലാം ക്രിയേറ്റ് ചെയ്തത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിന് ഈക്വൽ ആയിട്ട് മാർബിൾ യൂണിവേഴ്സിലുള്ള ശക്തിയാണ് സെലസ്റ്റിയൽസ്. ഇറ്റേണൽസ് ട്രെയിലറിലെ തിയറി അനുസരിച്ച് എൻഗെയിമിലെ ഹൾക്കിന്റെ സ്നാപ്പിന് ശേഷം ഭൂമിയിലെ പോപ്പുലേഷൻ പെട്ടെന്ന് റീസ്റ്റോർ ആവുന്നുണ്ട്. പെട്ടെന്നുള്ള ആ ഒരു റീസ്റ്റോറേഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന എനർജി മൂലം ഒരു എമർജൻസ് ഉണ്ടാവുന്നുണ്ട്. ഈ എമർജൻസ് എന്ന് പറയുന്നത് ഡീവിയൻസ്, അതായത് വില്ലന്മാരുടെ വരവിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഡീവിയൻസ് ഈ ഭൂമിയിലേക്ക് വരികയും അവരെ തോൽപ്പിക്കാനായിട്ട് ഇറ്റേണൽസ് ഒന്നിച്ചു കൂടുന്നതുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത്. താനോസ് വന്നപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് താനോസിനെ തോൽപ്പിക്കുകയും ചെയ്തു, മനുഷ്യരെല്ലാം റീസ്റ്റോർ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അവഞ്ചേഴ്സിന് തോൽപ്പിക്കാൻ പറ്റാത്ത അത്രയും പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരാണ് ഡീവിയൻസ്. അത് മാത്രമല്ല, നമുക്കറിയാം അയൺമാൻ ഇപ്പോൾ ഇല്ല, അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയും ഇപ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഭൂമിയെ രക്ഷിക്കാനായിട്ട് ഇനി പുതിയ താരങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇറ്റേണൽസിൻ്റെ ലീഡറായി വരുന്ന കഥാപാത്രമാണ് അജാക്. കോമിക്കിലേക്ക് വരുമ്പോൾ ഇതൊരു പുരുഷനാണ് ഈ കഥാപാത്രമെങ്കിലും സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു സ്ത്രീയാണ്. സൽമ ഹയക്കാണ് ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ലീഡർ മാത്രമല്ല, സെലസ്റ്റിയൽസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ള ഏക കഥാപാത്രവും അജാക്കാണ്. അജാക്കിൻ്റെ പ്രധാന ശക്തി എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അതുകൂടാതെ കോമിക് പ്രകാരം പറയുന്നത് സെലസ്റ്റിയൽസ് ഇറ്റേണൽസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഹ്യൂമൻ ഡി എൻ എ കൂടി വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റിന്റെ ഫലമായിട്ടാണെന്നാണ്. എല്ലാ ഇറ്റേണൽസിനും കോമൺ ആയിട്ടുള്ള ചില പവേഴ്സ് ഉണ്ട്. പറക്കാനും ടെലപ്പതിയും അതുപോലെ തന്നെ കോസ്മിക് റേ ഷൂട്ട് ചെയ്യാനുള്ള കഴിവെല്ലാം എല്ലാ ഇറ്റേണൽസിനും ഉണ്ട്. സേഴ്സി എന്ന കഥാപാത്രത്തെയും നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. സേഴ്സിക്ക് മറ്റ് ഇറ്റേണൽസിനെ അപേക്ഷിച്ച് മാറ്റർ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ആഞ്ചലിനോ ജോളി അവതരിപ്പിക്കുന്ന തീന എന്ന കഥാപാത്രത്തെയാണ്. ഫാഷനും അതുപോലെ തന്നെ ഫൈറ്റുമാണ് തീനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ മക്കാരി എന്നൊരു കഥാപാത്രവും കൂടി ഇറ്റേണൽസിലുണ്ട്. ഇറ്റേണൽസിൽ മാത്രമല്ല, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ ഫസ്റ്റ് ഡെഫ് സൂപ്പർ ഹീറോ ആയിരിക്കും മക്കാരി. സൂപ്പർമാനെ പോലെ എയറിൽ നിന്നുകൊണ്ട് കണ്ണിൽ കൂടെ കോസ്മിക് റേ വരുത്തി ഡീവിയന്റിനോട് ഫൈറ്റ് ചെയ്യുന്ന ഇക്കാരിസിനെ നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. പിന്നെ ഒരു ഡീറ്റെയിൽ അറിയാൻ സാധിച്ചത് ഗിലാമേഷും തീനയും ഈ ഗ്രൂപ്പിൽ നിന്ന് ബാനിഷ് ചെയ്യപ്പെട്ടവരാണ്. പക്ഷേ ഡീവിയൻസ് വരുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും കൂടി ടീമിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് ഇറ്റേണൽസ് തീരുമാനിക്കുന്നു. കിങ്കോ എന്ന കഥാപാത്രമാണ് അടുത്ത്. കിങ്കോ കോമിക് അനുസരിച്ച് ഒരു സമുറായിയാണ്, പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു ബോളിവുഡ് ആക്ടറാണ് കിങ്കോ. ഇനി ഇറ്റേണൽസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇവന്റ്സും അതുപോലെ തന്നെ മിത്തും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇറ്റേണൽസിനെ ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു തരത്തിൽ ഒരു റിയലിസം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാ ഇറ്റേണൽസും വളരെയധികം പവർഫുൾ ആണ്. അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും റീബോൺ ചെയ്യാനും സാധിക്കും. ഡീവിയൻസ് അഥവാ വില്ലന്മാരുടെ വരവിനെ കൂടി സൂചിപ്പിക്കുന്ന മറ്റൊരു ഇൻസിഡന്റ് കൂടി നമുക്ക് എൻഗെയിമിൽ കാണാൻ സാധിക്കും. എൻഗെയിമിന്റെ തുടക്കത്തിൽ ബ്ലാക്ക് വിഡോ ശേഷിക്കുന്ന കുറച്ച് അവഞ്ചേഴ്സുമായിട്ട് സംസാരിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് ബ്ലാക്ക് പാത്തറിന്റെ പടയാളിയായിട്ടുള്ള ഒക്കോയോയുമായിട്ടുള്ള സംസാരമാണ്. അതിൽ ബ്ലാക്ക് വിഡോ ഒക്കോയോട് ചോദിക്കുന്നുണ്ട് വക്കാണ്ടയിൽ ഉണ്ടായിട്ടുള്ള ഭൂമി ഉലുക്കത്തെ പറ്റി. അതിൽ ഒക്കോയോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, അത് കടലിന്റെ അടിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭൂമി ഉലുക്കം മാത്രമാണ്, അപ്പൊ ഞങ്ങൾ അത് ജസ്റ്റ് അതിൽ ഇടപെടാതെ തന്നെ അത് സോൾവ് ചെയ്തതെന്ന്. പക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഡീവിയൻസിന്റെ വരവിനെ ആയിരിക്കും. കാരണം ഇറ്റേണൽസിന്റെ ട്രെയിലറിലേക്ക് വരുമ്പോൾ നമുക്കൊരു സുനാമി ഒരു ഇഫക്റ്റ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീവിയൻസിന്റെ ഈ എമർജൻസി കാരണം ഉണ്ടായിട്ടുള്ള ഒരു ഭൂമി ഉലുക്കത്തെ പറ്റിയായിരിക്കും അന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇറ്റേണൽസിന്റെ വീക്ക്നെസ് എന്താണെന്ന് നോക്കാം.
ഏതായാലും ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് അതായത് കോമിക് പ്രിവ്യൂ എല്ലാം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇറ്റേണൽസിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് മാജിക്കും സൂപ്പർ നാച്ചുറൽ പവറും ആണ്. ഇത് സൂചിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് മാർവൽ കോമിക്കിന്റെ പ്രിവ്യൂയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പ്രകാരം ഇറ്റേണൽസിന്റെ ലീഡർ അജാക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന അവഞ്ചേഴ്സ് ടീമിനെ കാണുന്നുണ്ട്. അതായത് ഏൻഷ്യന്റ് അവഞ്ചേഴ്സ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് ആണ് ഈ അവഞ്ചേഴ്സ് ടീമിൽ ഉണ്ടായിരുന്നത്. ഫീനിക്സ്, ഓഡിൻ, ഭൂമിയിലെ ആദ്യത്തെ സോഴ്സറർ സുപ്രീം അഗമോട്ടോ, ഏറ്റവും ആദ്യത്തെ ബ്ലാക്ക് പാന്തർ, അതുപോലെ തന്നെ ആദ്യത്തെ അയൺ ഫിസ്റ്റ്, പിന്നെ ഹൾക്കിനെ പോലെ തന്നെയുള്ള ഒരു സൂപ്പർ ഹീറോ, പക്ഷെ ദേഹത്ത് ഒരു സ്റ്റാർ ബ്രാൻഡ് കൂടിയുണ്ട്. പിന്നെ ആദ്യത്തെ ഗോസ്റ്റ് റൈഡർ. ആ ഗോസ്റ്റ് റൈഡർ യാത്ര ചെയ്തിരുന്നത് ഒരു മാമത്തിന്റെ പുറത്താണ്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ അജാക്ക് മീറ്റ് ചെയ്യുന്ന ഒരു രംഗം കോമിക് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രകാരം അജാക്ക് ഇവരെ എല്ലാവരും അനലൈസ് ചെയ്യുന്നു. പക്ഷേ അതിൽ അഗമോട്ടോയുടെ കാര്യം എത്തുമ്പോഴത്തേക്കും അജാക്ക് ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. കാരണം അഗമോട്ടോ എന്ന് പറയുന്നത് സോഴ്സററാണ്, അതുപോലെ തന്നെ മാജിക്കാണ്. ഇറ്റേണൽസ് സൊസൈറ്റിയിലുള്ള ആ ഒരു സിസ്റ്റത്തെയും അതുപോലെ തന്നെ ആ ഒരു ഓർഡറിനെയൊക്കെ വളരെയധികം കീപ്പ് ചെയ്യാനായിട്ട് നോക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ മാജിക്കും സൂപ്പർ നാച്ചുറലും എല്ലാം അതിന് നേരെ വിപരീതമാണ്. കാരണം അതെല്ലാം സൃഷ്ടിക്കുന്നത് കെയോസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റേണൽസ് മാജിക്കിനെയും സൂപ്പർ നാച്ചുറലിനെയും അല്പം ഭയത്തോടെ കാണുന്നത്. ഗോസ്റ്റ് റൈഡറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അജാക്ക് ഗോസ്റ്റ് റൈഡറിനെ ഭയന്നു. കാരണം ഗോസ്റ്റ് റൈഡർ എന്ന് പറയുന്നത് എസെൻഷ്യലി നരകത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്, അതൊരു സൂപ്പർ നാച്ചുറൽ ആണ്. അപ്പോൾ ഏതായാലും ഇറ്റേണൽസിന്റെ ശക്തിയും അതുപോലെ തന്നെ വീക്ക്നെസ്സും എല്ലാം നമുക്ക് മനസ്സിലായി. കൂടാതെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളും അനുസരിച്ചിട്ട് ഇവർ ഭൂമിയിൽ നമ്മുടെ കൂടെ പണ്ട് തൊട്ടേയുണ്ട്. അവർ നമ്മുടെ കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് ഇന്റർഫിയർ ചെയ്തിട്ടില്ല. പക്ഷേ മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ ഡെവലപ്മെന്റിൽ സഹായിക്കാനും ഇറ്റേണൽസ് എന്നും മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ തന്നെ ഒരു പ്രവൃത്തി കാരണം ഭൂമിയിലേക്ക് ഡീവിയൻസ്, അതായത് വില്ലന്മാർ വരികയാണ്. അപ്പോൾ അവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് ഇറ്റേണൽസ് എല്ലാവരും തന്നെ ഒന്നിക്കുകയാണ്. ഒരു മികച്ച വിഷ്വൽ ട്രീറ്റും അതുപോലെ തന്നെ മികച്ചൊരു സിനിമയായിരിക്കും ഇറ്റേണൽസ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം ഇത്രയും ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ തന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോയെക്കുറിച്ചും അതുപോലെ തന്നെ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.